ഗുജറാത്തിൽ പ്രചാരണ ചൂട് ഏറുകയാണ്. കഴിഞ്ഞ ദിവസം ബി ജെ പിയെ വെല്ലുവിളിച്ച് ഹാർദിക് പട്ടേലിന്റെ കൂറ്റൻ സമ്മേളനം നടന്നു. തനിക്കെതിരെ അശ്ലീല സി ഡി ഇറക്കുന്നതിന് പകരം രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ബി ജെ പി തയ്യാറുണ്ടോ എന്നാണ് സമ്മേളനത്തിൽ ഹാർദിക് വെല്ലുവിളിച്ചത്. ഹാർദിക്കിന് മറുപടിയായി പാട്ടിദാർ സങ്കലൻ സമിതി എന്ന പേരിൽ ബി ജെ പി പുതിയൊരു സംഘടനയുണ്ടാക്കി. സമുദായത്തിന്റെ റാലിയാണിത്. 24-കാരൻ ഹാർദിക് പട്ടേൽ എത്താനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. പോലീസ് അനുമതി നിഷേധിച്ചിട്ടും അമിത്ഷായുടെ തടകമായ മൻസയിൽ ഹാർദിക് പട്ടേൽ കൂറ്റൻ സമ്മേളനം നടത്തി. ഒരു മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ ബി ജെ പിയെ മാത്രമാണ് ഹാർദിക് കടന്നാക്രമിച്ചത്. കാര്യം നേടാനായി ബി ജെ പി എന്തും ചെയ്യും. നാളെ ദാവൂദ് ഇബ്രാഹിം ബി ജെ പിയിൽ ചേരുകയാണെങ്കിൽ മുംബൈ സ്ഫോടനത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്നും അവരെല്ലാം ചിക്കൻ ഗുനിയവെന്ന് മരിച്ചതാണെന്ന് വരെ ബി ജെ പി പറഞ്ഞുകളയുമെന്ന് ഹാർദിക് പരിഹസിച്ചു. હાર્દિક પટેલ ને ખરાબ બતાવી દો. હાર્દિક પટેલ આવો છે તેવો છે. ગુજરાતની જનતા 23 વર્ષના વિકાસની સીડી જોવા માંગતી તે કોઈ નાના છોકરાની સીડી જોવા નથી માંગતી. അതേസമയം പാട്ടിദാർ സങ്കലൻ സമിതി എന്ന പേരിൽ പട്ടേൽ സമുദായത്തിൽപ്പെട്ടവർക്ക് സംഘടനയുണ്ടാക്കിയാണ് ബി ജെ പി മറുതന്ത്രം പയറ്റുന്നത്. ഹാർദിക്കുമായി തെറ്റിപ്പിരിഞ്ഞ് ബി ജെ പിയിൽ ചേർന്നവരാണ് സംഘടനയുടെ നേതാക്കൾ. 70 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പിന്നാലെ 36 സ്ഥാനാർത്ഥികളെ കൂടി ബി ജെ പി പ്രഖ്യാപിച്ചു. സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന പട്ടേൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള പട്ടികയാണ് ബി ജെ പി ഇറക്കിയിരിക്കുന്നത്. അഹമ്മദാബാദിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണയ്ക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.